എല്ലാവരും സുഖമായിരിക്കണല്ലോ. മഴയൊക്കെ ഇടയ്ക്ക് വെയിലുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ലേ, ഒരു തണുപ്പും, ചെറിയ ഒരു തണുപ്പും, എന്നാൽ അത്യാവശ്യം വെയിലൊക്കെ കിട്ടണില്ലേ എല്ലാവർക്കും. ഞങ്ങൾക്ക് ഇവിടെ ചെറിയ മഴയുണ്ട്, എന്നാൽ വെയിലും കിട്ടുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ എല്ലാവർക്കും ഒരു സുഖകരമായ കാലാവസ്ഥയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചത്തേക്ക് ഊണിന് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഉലർത്തുകറി ഒന്നുമില്ല. അപ്പം ഞാൻ ഇവളോട് മകളോട് പറഞ്ഞു നമുക്കൊരു തട്ടിക്കൂട്ട് ഉലർത്തുകറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ. അപ്പം ഈ പൊട്ടറ്റോയും ക്യാരറ്റും പച്ചമുളകൊക്കെ ചേർത്തുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഞങ്ങൾ തയ്യാറാക്കണത്. ഇച്ചിരി മസാലകളൊക്കെ ചേർത്ത് ഒരു മെഴുക്ക് പുരട്ടിയാണ് ഞങ്ങൾ തയ്യാറാക്കണത്. അപ്പം അത് ഒരു രണ്ട് പൊട്ടറ്റോ മതി നമുക്കുണ്ടെങ്കിൽ. നമുക്കൊരു മൂന്ന് പേർക്ക് മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ഉപയോഗ കറിയായിട്ട് എടുക്കൂലല്ലോ. ഒഴിച്ചേറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മെഴുക്ക് പുരട്ടി, പിന്നെ എന്തെങ്കിലും ഒരു മീൻ കറിയുടെയോ മീൻ ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം പോലെ ഊണ് കഴിക്കാൻ. അപ്പം ഞങ്ങളത് കാരണം വേറെ വെജിറ്റബിളൊക്കെ നമുക്ക് കസ്റ്റഡിയിൽ ഇല്ലെങ്കിൽ എന്തായാലും പൊട്ടറ്റോ ഒക്കെ വീട്ടിലുണ്ടാവും. അത് വെച്ചൊരു തട്ടിക്കൂട്ട് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ കൊണ്ട്. അത് എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാ വീടുകളിലും എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഈസി മെത്തേഡാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ പതിവ് പോലെ അറിയിക്കൂ കേട്ടോ. ഞങ്ങൾ കിച്ചണിലേക്ക് പോകുന്നില്ല ഇന്ന്, കാരണം കിച്ചണിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻ പറയണം. അപ്പം ഇവിടെ നിന്ന് തന്നെയൊരു പരിപാടി തുടങ്ങട്ടെ കേട്ടോ. അപ്പം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ്, പുതിയതായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കിക്കളയാം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങും ഒരു സ്വല്പം ക്യാരറ്റും ഒരു സവോളയൊക്കെ ചേർത്തൊരു കൂട്ടുമെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കണം. അതായത് മീഡിയം സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു തൊണ്ട് ചെത്തി വെള്ളത്തിലേക്കിട്ട് കറ കളഞ്ഞ് സ്റ്റാർച്ചൊക്കെ ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ചാണല്ലോ. ഒരു അഞ്ചാറ് ട്രിപ്പ് ഞാൻ കഴുകി വാരി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. ഇപ്പം തന്നെ അടുപ്പത്തേക്ക് വെക്കാനുള്ളത് കൊണ്ടാട്ടോ വെള്ളത്തിൽ നിന്ന് കഴുകി വാരി നീറ്റാക്കി എടുത്ത് വെച്ച. ഒരു അഞ്ചാറ് ട്രിപ്പ് കഴുകി വാരിയിട്ടുണ്ട് കേട്ടോ. അതെ. പിന്നെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് അധികം ആവശ്യമില്ല. ഇതിൻ്റെ അളവിനനുസരിച്ചേ ക്യാരറ്റ് ചേർക്കാവുള്ളൂ. ക്യാരറ്റ് കൂടിപ്പോയാൽ കൊള്ളൂല. ഒരു മധുരഞ്ചോവയല്ലേ ക്യാരറ്റിന് സാധാരണ. പിന്നെ ഒരു കൂട്ടുമെഴുക്ക് പുരട്ടിയായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഒരു കളർഫുൾ ആയിട്ടിരിക്കട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി കേട്ടോ. പകുതി. പിന്നെ രണ്ട് പച്ചമുളക് പുളഞ്ഞിട്ടത്, ഒരു മൂന്നാല് ദളം വെളുത്തുള്ളി, ഒരു നാലഞ്ച് ദളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് ഇതിന് ചേർക്കണത്. അതിനാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ഒരു സ്റ്റാർച്ചൊക്കെ ഉള്ള ഇതല്ലേ. അപ്പം ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നല്ലതാ കറിക്ക് കേട്ടോ. അതെ. ചുവന്നുള്ളി ഇതിനില്ല കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് സവോള ഉള്ളി. സവോള. പിന്നെ പതിവ് വേപ്പില. വേപ്പില. പിന്നെ നമ്മൾ മുളകുപൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കാണിക്കാം ഉപ്പ് കേട്ടോ. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചത് വേവിക്കാൻ നോക്കിയാലോ. നോക്കാം നോക്കാം. തവയിലേക്ക് എണ്ണ ഒഴിച്ചാലോ. സ്വല്പം എണ്ണ ഒഴിക്കണം കേട്ടോ ഇതിന്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തവയെ കിടന്ന് തന്നെ വഴറ്റി നമ്മൾ വേവിച്ചെടുക്കുമല്ലേ. സാധാരണ വെളിച്ചെണ്ണ കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രുചിയുള്ള കറി. ഒരു മെഴുക്ക് വരട്ടി. അതെ. ഒരത്ത് കറിക്കൊന്നും ഇല്ലാതിരിക്കുമ്പോ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാവർക്കും എപ്പോഴും കാണാം. സവോളയും വീട്ടിലുണ്ടാവും. അപ്പൊ പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ്, കുഴപ്പമില്ലെങ്കിലും അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവൂല. ചൂട് ശരിക്കും ചൂടോടുകൂടി കഴിക്കണാണ് അത് രുചികരം കേട്ടോ. ആദ്യം നമ്മള് സവോളയിലേക്ക് ഇടുക കേട്ടോ. സവോളയും വേപ്പിലേം കൂടെ അങ്ങനെ ഇട്ടു. അത് സ്വല്പം ഉപ്പും കൂടെ ഒഴിച്ചേക്കാം. അധികം മഴന്ന് വരണ്ട. അതിന് മുമ്പ് തന്നെ പൊട്ടറ്റോ ചേർക്കും നമ്മൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതെല്ലാം കൂടെ ചേർത്തുള്ള മെഴുക്ക് പുരട്ടിയല്ലേ ഉണ്ടാക്കണം, ഫ്രൈ അല്ലല്ലോ. അതുകൊണ്ട് സ്വല്പം ഉപ്പ് ചേർക്കട്ടെ. ചേർത്തോ ചേർത്തോ സ്വല്പം. പിന്നെ ആവശ്യത്തിന് എല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് നമുക്ക് ഇഞ്ചി ചേർക്കണ്ട. ഇഞ്ചിയുടെ ആവശ്യമില്ല. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് നമുക്കത് പൊട്ടറ്റോയും പൊടികളും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒപ്പത്തെ ക്യാരറ്റ്, വെളുത്തുള്ളി, പച്ചമുളക് കണ്ടോ, ഇത്ര ഇത്രയും ചേർക്കും. ഇനി നമ്മളൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം
സിമ്മിലേക്ക് മാറ്റണം. മാറ്റി വെച്ച് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതിനുള്ള ആവശ്യത്തിനുള്ള പൊടികൾ. എന്നിട്ട് ലാസ്റ്റ് പൊട്ടറ്റോ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ചേർത്ത സവോളയും ക്യാരറ്റും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇത്രയും വഴന്നാൽ മതി. ഇനി ഫ്ലെയിം ഏറ്റവും സ്ലോയിലേക്ക് സിമ്മിലേക്ക് മാറ്റിയിട്ടോ. എന്നിട്ട് ഈ സ്പൂൺ കണ്ടോ, ഈ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാൽ സ്പൂൺ ഞാൻ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടൂല. പിന്നെ അതുപോലെ ഒരു കാൽ സ്പൂൺ ഈ സ്പൂണിന് മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും ഇതിലേക്ക് മിക്സ് ചെയ്യുക കേട്ടോ. ഈ സവോളയും ക്യാരറ്റും ഒക്കെ വഴറ്റി അതിലേക്ക് ഇത്രയും വഴന്ന് കഴിഞ്ഞപ്പോൾ ഇത് ചേർത്ത് ഇനി ഇതിൻ്റെ ഈ പൊടിയൊന്ന് ഇളക്കി മിക്സാക്കി പച്ചപ്പൊന്ന് മാറ്റണം. മാറ്റണം. പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പോൾ പൊട്ടറ്റോ ചേർക്കണം. എന്നിട്ട് നമുക്ക് പൊട്ടറ്റോ പിന്നെ ഇളക്കി മൂടി പൊത്തി വെച്ച് സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ പോലെ വേവിച്ചെടുത്താൽ മതി. പൊട്ടറ്റോ സെപ്പറേറ്റ് വേവിച്ചാൽ ഇതിൽ കിടന്ന് നമ്മൾ വേവിക്കുക കേട്ടോ. എടുക്കണത് വേറെ വേവിക്കണില്ല. പൊട്ടറ്റോയ്ക്ക് അങ്ങനെ വെന്താൽ മതി. കാരണം പതുക്കെ പതുക്കെ അങ്ങ് വെന്താൽ മതി. അപ്പം ഇത് മെഴുക്കുവരട്ടി ആയതുകൊണ്ട് പൊട്ടറ്റോ കുഴച്ചെടുക്കൂല. നമ്മൾ പതുക്കെ ഇതിൽ കിടന്ന് അങ്ങനെ വേവിക്കുള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പം അരപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് ഒരുവിധ ഇത് അല്ല അരപ്പല്ല പൊടികൾ ഒന്ന് പച്ചപ്പ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചേർത്താലോ. നമുക്കൊരു ഒരു സംഗതി ഇങ്ങനെ ചേർക്കാനുണ്ട്, മറന്നുപോയത്. ഈ കളറ് കിട്ടാൻ വേണ്ടി ഒരു പൊടിക്ക് പിരിയ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ആ കാശ്മീരി ദേ ഇത്തിരി കളർ കിട്ടാൻ ഇച്ചിരി മതി അല്ലേ. ഇച്ചിരി മതി. അത് മതി. എരിവിന് മറ്റേ ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ പിന്നെ ഇതിന്റെ പച്ചപ്പ് ഒന്ന് പൊക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പൊട്ടറ്റോ ചേർക്കാം കേട്ടോ. അതെ. ഞാൻ മറന്നുപോയി. അതൊക്കെ ഇച്ചിരി കളർഫുൾ ആയിട്ടിരിക്കട്ടെ അല്ലേ. അതെ. ഇനി നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുത്താലോ. പൊട്ടറ്റോ ഇട്ടോ. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കേണ്ടി വരും. പൊട്ടറ്റോ ഇട്ട് ശരിക്കും ഇളക്കി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാതാ നല്ല ഉപ്പ് ചേർക്കേണ്ടതേ. ഉപ്പ് ഓരോരുത്തരുടെ കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇപ്പൊ ഇത് മതിയാവും. അത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇനി ഒന്ന് ഇളക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റാം. സിമ്മിൽ കിടക്കണത് മീഡിയത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ശരിയാക്കി എടുത്താൽ മതി. വേവിച്ചെടുത്താൽ മതി. ഇത് കുഴച്ചെടുക്കൂല നമ്മ പറഞ്ഞല്ലോ. ഇതിൽ തന്നെ ഇങ്ങനെ കിടന്ന് വെന്ത് വരും കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചാലോ. മൂടി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. മൂടി എടുക്കട്ടെ. സിമ്മിൽ കിടക്കട്ടെ. ഇങ്ങനെ വെന്തോളൂ. ഒരു ഒരു കഷ്ടി ഒരു 10 മിനിറ്റ്. 10 വേണ്ടായിരിക്കും, നമുക്ക് നോക്കാം. അത്രയും മതി. ഇനിതേ നമ്മളെ മൂടി വെക്കാൻ പോവാതെ. മൂടി വെച്ചോ. വേഗം വെച്ചോ. മുടി വെച്ച് വേവിക്കട്ടെ. എന്നിട്ട് ഭക്ഷണം കഴിക്കണ്ടേ. അതെ, അതല്ലേ നമുക്ക് പ്രധാനം. പിന്നെ അല്ലാണ്ട് ഇത് വേവിച്ചോണ്ടിരുന്നാ മാത്രം കാര്യമില്ല. സമയത്തിന് ഫുഡ് കഴിക്കണം അല്ലേ. ശരി എന്നാ. ഇനി നമുക്ക് മുടി ഒന്ന് പൊക്കി ഒന്ന് ഇളക്കി കൊടുത്താലോ. ഇളക്കി ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിലും ഇടയ്ക്ക് നമ്മളെ ഇളക്കിയാൽ ഇത് മിക്സായി വരുവോളും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇളക്കി വീണ്ടും അടപ്പ് കൊണ്ട് അടച്ചു വെക്കണം കേട്ടോ. പോരെ. നമുക്ക് ആകുമ്പോ എടുക്കാം അല്ലേ. വേകുമ്പോ എടുക്കാം. ഇങ്ങനെ ആയിക്കോളും. അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഇതേ ഉരുളക്കിഴങ്ങി ക്യാരറ്റ് മെഴുക്ക് വരുത്തി റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേരം നമ്മളില്ലേ വേവിച്ചത്, നമ്മൾ ഇതിലേക്ക് ഓ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. കുറച്ചുകൂടെ ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും വേഗം വെന്ത് കിട്ടും. പക്ഷെ തീരെ ചെറുതായിട്ടിരുന്നാൽ മെഴുക്ക് വരട്ടിയല്ലേ ഒരു സുഖം ഉണ്ടാവൂല കാണാൻ്റെ. അതുകൊണ്ട് ഞാനൊരു സ്വല്പം വലുതാക്കിയാണ് ഇത് സ്ലൈസ് ചെയ്തെടുത്ത്. അതുകൊണ്ട് ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇത് വെന്ത് കുഴങ്ങി പോയാൽ കൊള്ളൂല കേട്ടോ. വിട്ട് വിട്ട് കിടക്കണ നല്ലത്. നല്ലത് അങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ഇത് ചൂടോടുകൂടി ഉണ്ടാക്കിയ കറികൾ ഉലർത്തലുകൾ കറികൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടുകൂടി ചോറിന് വിളമ്പാൻ വളരെ നല്ലൊരു കറിയാണ്. ചപ്പാത്തിയുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇച്ചിരൂടെ ഗ്രേവി ഉള്ളതാട്ടോ എനിക്കിഷ്ടം. ഇതിന് അത്രയ്ക്ക് ഗ്രേവി ഇല്ലല്ലോ. പിന്നെ ഓരോരുത്തർക്ക് ഒരേ ഇഷ്ടം. ചോറിന് ഏറ്റവും നല്ലത് നല്ലത്. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് ഡിസ്പ്ലേക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്താലോ.
അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് എങ്ങനെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഗരം മസാല ഒക്കെ ചേർക്കണമെന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും പിന്നെയില്ലേ. പിന്നെ ചിലര് ഇതിൽ ബീൻസ് ഒക്കെ ചേർക്കും. ഈ ആരാന്ന് വെച്ചാൽ ഞാൻ എവിടെന്നോ ഒന്ന് കഴിച്ചിട്ടുണ്ട് ബീൻസ് ഒക്കെ ചേർത്ത്. പക്ഷെ എനിക്കും ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവോളയും ചേർക്കണത് താല്പര്യം. ഈ ബീൻസ് ചേർക്കുമ്പോ വേറൊരു ടേസ്റ്റ്. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വെജിറ്റബിൾ ചേർക്കാം കേട്ടോ. പക്ഷെ എന്ത് സംഗതി വെജിറ്റബിൾ ചേർത്താലും മുൻപിൽ നിൽക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണല്ലോ നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ കൂടുതലായിട്ട് മുന്നിൽ നിൽക്കേണ്ടത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. മറ്റതൊക്കെ സൈഡായിട്ട് കുറച്ച് ചേർക്കാം. പിന്നെ സവോള ചേർക്കണ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടൂലോ. അപ്പൊ അതാണ്. ആ പിന്നെ ഇനി പറഞ്ഞോ. എല്ലാവരും പരീക്ഷിക്കുക അല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ ബൈ ബൈ.